ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആൻഷ്യൻ്റ് വേൾഡ് ഹിസ്റ്റോറിയോഗ്രഫിയാണ് ചർച്ച ചെയ്തത്. ഇനി നമ്മൾ മിഡീവൽ പീരീഡിലേക്ക്, മധ്യകാല ലോക ചരിത്രരചനയിലേക്ക് വരികയാണ്. മധ്യകാല ചരിത്രരചനയിൽ പ്രധാനമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് രണ്ട് ചരിത്രരചന വിഭാഗമാണ്. ഒന്ന് ചർച്ച് ഹിസ്റ്റോറിയോഗ്രഫി, രണ്ടാമത്തേത് അറബ് ഹിസ്റ്റോറിയോഗ്രഫി. ഇതിനകത്ത് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ചർച്ച് ഹിസ്റ്റോറിയോഗ്രഫിയാണ്, അല്ലെങ്കിൽ അതിനെ ക്രിസ്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി എന്നുകൂടി വിളിക്കാറുണ്ട്. മിഡീവൽ ചർച്ച് ഹിസ്റ്റോറിയോഗ്രഫി ഓർ ക്രിസ്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി. ഈ ചർച്ച് ഹിസ്റ്റോറിയോഗ്രഫി ആവിർഭവിക്കുന്നത് ക്രിസ്തുമത വ്യാപനത്തെ തുടർന്നുകൊണ്ടാണ്. ക്രിസ്തുമത വ്യാപനത്തിൻ്റെ ഫലമായി യൂറോപ്പിലെ ചിന്താ പരിസരത്തിൽ, ചിന്താ പ്രക്രിയയിലും മാറ്റമുണ്ടാവുകയും അതുവരെ ഉണ്ടായിരുന്ന ഗ്രീക്കോ റോമൻ ചരിത്രരചനയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ ചരിത്രരചനയെ അവർ അവതരിപ്പിക്കുകയും ചെയ്തു. അതിനെയാണ് ക്രിസ്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നത്. അവരുടെ ചരിത്രരചനാ ബോധം അവരുടെ മതവുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തതാണ്, മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ചരിത്ര രചനയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ചരിത്രരചനയുടെ ലക്ഷ്യം. ആൻഡ് ദെയർ റൈറ്റിംഗ് എംപയർഡ് ഇൻ ഇൻട്യൂഷൻ ആൻഡ് റെവലേഷൻ, ദൈവികമായ ഉൾവിളി, ദൈവികമായ വെളിപാട് എന്നുള്ളതൊക്കെയാണ് അവരുടെ മതം, അല്ലെങ്കിൽ അവരുടെ ചരിത്രരചനയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ചരിത്രരചന ഉണ്ടാവുന്നത് എന്നാണ് ചർച്ച് ചരിത്രരചനയുടെ ഒരു അടിസ്ഥാനം. ഇനി ഇതിൻ്റെ ഒരു തുടക്കമുണ്ടാകുന്നത് ക്രൈസ്തവ മതത്തിൻ്റെ ആരംഭത്തോടു കൂടെ തന്നെ ക്രൈസ്തവ ചരിത്രരചനയും തുടങ്ങിയിട്ടില്ല. അത് ഏകദേശം 3 നൂറ്റാണ്ട് ക്രൈസ്തവ മതത്തിൻ്റെ ആവിർഭാവത്തിനു ശേഷം 3 നൂറ്റാണ്ട് കഴിഞ്ഞാണ് ക്രൈസ്തവ ചരിത്രരചന ആവിർഭവിക്കുന്നത്. അത് ക്രൈസ്തവ സഭയുടെ ഒരു ഉൽപ്പന്നമായിക്കൊണ്ടാണ് ചരിത്രരചന മുന്നോട്ട് വരുന്നത്, ചരിത്രരചന ആവിർഭവിക്കുന്നത്. ഇനി ഇത് കൃത്യമായി ഡെവലപ്പ് ചെയ്യുന്നത്, അതിനൊരു വളർച്ച ഉണ്ടാവുന്നത് കോൺസ്റ്റൻ്റൈൻ്റെ ഭരണകാലഘട്ടത്തിൽ AD 4 നൂറ്റാണ്ടിന് ശേഷം ക്രിസ്ത്യാനിറ്റിയെ റോമ സാമ്രാജ്യം അംഗീകരിക്കുന്നതോടുകൂടി റോമിലെ രാഷ്ട്രമതമായിട്ട് ക്രിസ്ത്യാനിറ്റി അംഗീകരിക്കുന്നത് കോൺസ്റ്റൻ്റൈനാണ്, റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റൻ്റൈനാണ്. അതിനുശേഷമാണ് ക്രൈസ്തവ ചരിത്രരചന വളർച്ച പ്രാപിക്കുന്നത്. റോമ ചരിത്രരചനയുടെ, റോമൻ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് ജീസസ് ക്രൈസ്റ്റ് ജീവിച്ചിരിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം നേരിടുന്നു ക്രൈസ്റ്റ്. ആ സമയത്ത് റോമൻ ഭരണാധികാരികൾ ഈ മതത്തെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കോൺസ്റ്റൻ്റൈൻ്റെ കാലഘട്ടത്തിലാണ് മതം ഒരു രാഷ്ട്ര മതമായി ക്രിസ്ത്യാനിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അതിനുശേഷം സഭകൾ രൂപീകരിക്കുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ചരിത്രരചന, ക്രൈസ്തവ ചരിത്രരചന ആവിർഭവിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ഇതാണ്: സെക്സ്റ്റസ് ജൂലിയസ് ആഫ്രിക്കാനസ്, യുസേബിയസ് പാംഫിലസ്, സൾപീഷ്യസ് ഓഫ് സെവറസ്, സൾപീഷ്യസ് സെവറസ്, ദെൻ സെൻ്റ് അഗസ്റ്റിൻ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ സെൻ്റ് അഗസ്റ്റിനാണ്. ഇതിലെ ഓരോ ചരിത്രകാരന്മാരെ കുറിച്ചും നമുക്ക് ഉള്ള വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാം. സെക്സ്റ്റസ് ജൂലിയസ് ആഫ്രിക്കാനസ്, ഇദ്ദേഹമാണ് ആദ്യത്തെ ക്രൈസ്തവ ചരിത്രരചനയിലെ ആദ്യത്തെ വക്താവ്. 1-ാം നൂറ്റാണ്ടിൻ്റെയും 3-ാം നൂറ്റാണ്ടിൻ്റെയും കാലഘട്ടങ്ങളിൽ ജീവിച്ച ആളാണ് അദ്ദേഹം. ഒരു ക്രൈസ്തവ മത പണ്ഡിതനുമാണ്, ഒരു സഞ്ചാരിയുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ശേഷം വന്ന ചരിത്രകാരന്മാരല്ല, ക്രൈസ്തവ ചരിത്രകാരന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ രീതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം പ്രകടമായി നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ചില രേഖകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതി ക്രോണിക്കിൾ എന്ന് പറയുന്ന 5 വോളിയങ്ങളായി രചിക്കപ്പെട്ട കൃതി, അത് അതേ രൂപത്തിൽ നിലനിൽക്കുന്നില്ല, അതിൻ്റെ പല ഫ്രാഗ്മെൻറ്റുകളും അതിൻ്റെ ഭാഗങ്ങളുമാണ് നിലനിൽക്കുന്നത്. അതെല്ലാം പിന്നീട് വന്ന ചരിത്രകാരന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു തുടക്കക്കാരൻ ഇദ്ദേഹമാണ്.
അദ്ദേഹമാണ് അദ്ദേഹം ആദ്യമായി ഒരു ഒരു കാലഗണന, മനുഷ്യന്റെ ഭൂതകാലത്തെക്കുറിച്ച്, മനുഷ്യൻ എങ്ങനെ ഭൂമിയിൽ ഉണ്ടായി, മനുഷ്യന്റെ ആവിർഭാവത്തെക്കുറിച്ചുള്ള ഒരു കാലഗണന അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹം ജീസസ് ക്രൈസ്റ്റിന്റെ മുന്നേ 5499 വർഷം, അല്ലെങ്കിൽ 5500 വർഷമാണ് ക്രൈസ്റ്റിനും 5500 വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി മനുഷ്യനുണ്ടായത് എന്നുള്ള വാദമാണ്. അത് പിന്നീട് തെറ്റായിരുന്നുവെങ്കിലും അങ്ങനെ ഒരു ഒരു കാലഘട്ടം അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം. പിന്നീട് വരുന്ന ഒരു റൈറ്ററാണ് യുസേബിയസ് പാംഫിലസ്. അദ്ദേഹമാണ് ക്രൈസ്തവ ചരിത്രരചനയെ ഒരു ഔദ്യോഗികമായ ഒരു തലത്തിലേക്ക് ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ക്രൈസ്തവ ചരിത്രരചനയുടെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ദ ക്രോണിക്കിൾ, ചർച്ച് ഹിസ്റ്ററി അല്ലെങ്കിൽ എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്നറിയപ്പെടും, അതോടൊപ്പം ലൈഫ് ഓഫ് കോൺസ്റ്റൻ്റൈൻ. കോൺസ്റ്റൻ്റൈൻ എന്ന റോമൻ ഭരണാധികാരിയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചരിത്ര രചനയാണ് ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പഴയ ചരിത്രം, അല്ലെങ്കിൽ ചർച്ച് ചരിത്രം എന്ന് പറയുന്നത്. അത് കാലഗണനാപരമായി കൃത്യമായി ക്രമബദ്ധമായി തയ്യാറാക്കപ്പെട്ടതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം. തൊട്ടു മുന്നേയുള്ള ചരിത്രകാരനായ അല്ലെങ്കിൽ സെക്സ്റ്റസ് ജൂലിയസ് ആഫ്രിക്കാനസിൻ്റെ കൃതികൾ അതേ രൂപത്തിൽ പിന്നീട് ലഭിച്ചിട്ടില്ല, പല പാർട്ടുകളായിട്ടാണ് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ടോ അതോടൊപ്പം തന്നെ കുറേ വ്യാപകമായി ചരിത്ര രചന നടത്തുകയൊക്കെ ചെയ്തത് കൊണ്ടാണ് യുസേബിയസ് പാംഫിലസിനെ ക്രൈസ്തവ അല്ലെങ്കിൽ ചർച്ച് ചരിത്രരചനയുടെ പിതാവായി കണക്കാക്കുന്നത്. പിന്നീട് വരുന്ന ഒരു ചരിത്രകാരനാണ്, അല്ലെങ്കിൽ ചരിത്ര ഒരു പണ്ഡിതൻ, മത പണ്ഡിതൻ കൂടിയാണ് സൾപീഷ്യസ് സെവറസ് ഓഫ് ഗോൾ. ഗോളിൽ ജീവിച്ച 5-ാം നൂറ്റാണ്ട്, 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജീവിതവും ചരിത്രം പഠിക്കുന്നതിന് വേണ്ടിയും രചിക്കുന്നതിന് വേണ്ടിയിട്ടും നീക്കിവെച്ച ഒരു പണ്ഡിതനാണ് അദ്ദേഹം. മതാത്മക ചരിത്രമാണ്, റിലീജിയസ് ഹിസ്റ്ററിയാണ് അദ്ദേഹം എഴുതിയതെങ്കിലും അദ്ദേഹം അത്ഭുതങ്ങളിലൊന്നും അദ്ദേഹത്തിന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. AD 400 അദ്ദേഹം രചിച്ച ക്രോണിക്ക എന്ന് പറയുന്ന കൃതി, അത് അല്ലെങ്കിൽ ഭൂമിയുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ രൂപീകരണം അല്ലെങ്കിൽ സൃഷ്ടിപ്പ് മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം വരെയുള്ള ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ കൃതിയിൽ വിവക്ഷിക്കുന്നത്. അദ്ദേഹം വിശുദ്ധന്മാരെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി വരുന്ന ചരിത്രകാരനാണ് സെൻ്റ് അഗസ്റ്റിൻ. സെൻ്റ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രകാരൻ, ചർച്ച് ചരിത്രരചനയിലെ ഏറ്റവും പ്രഗത്ഭനാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അതിനെ വിപുലപ്പെടുത്തിയ ആളാണ് സെൻ്റ് അഗസ്റ്റിൻ. അദ്ദേഹം ഒരു ദൈവശാസ്ത്ര ദൈവ വിജ്ഞാനത്തിൻ്റെയും അതുപോലെ തന്നെ ദാർശനികനുമാണ്. നമ്മൾ ഹിപ്പോ എന്ന് പറയുന്ന നോർത്ത് ആഫ്രിക്കയിലെ ഒരു പ്രദേശത്തെ ബിഷപ്പുമായിരുന്നു സെൻ്റ് അഗസ്റ്റിൻ. അദ്ദേഹത്തിൻ്റെ രചനകൾ പാശ്ചാത്യ ക്രൈസ്തവ ദാർശനികതയെ വിപുലപ്പെടുത്തുകയും വികസിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ലാറ്റിൻ ചർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ദ സിറ്റി ഓഫ് ഗോഡ്, ഓൺ ക്രിസ്ത്യൻ ഡോക്ട്രിൻ ആൻഡ് കൺഫഷൻസ്. ചരിത്ര രചന അല്ലെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളെക്കുറിച്ച് കൃത്യമായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് സിറ്റി ഓഫ് ഗോഡ്, സെൻ്റ് അഗസ്റ്റിൻ്റെ. സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന കൃതി, ഇതിൽ അദ്ദേഹം പറയുന്നത് ദ വേൾഡ് ഈസ് റൂൾഡ് ബൈ ടു അതോറിറ്റി. ലോകം മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഭരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ശക്തികളാണ്, ഒന്ന് ഗോഡ് ആൻഡ് അതർ ഇസ് ഡെവിൾ. അതിനാണ് അദ്ദേഹം സിറ്റി ഓഫ് ഗോഡ് ആൻഡ് സിറ്റി ഓഫ് സാത്താൻ എന്ന് വിളിച്ചത്. ഗോഡ് അല്ലെങ്കിൽ സിറ്റി ഓഫ് ഗോഡ്, ഡെവിൾ ആൻഡ് സിറ്റി ഓഫ് സാത്താൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അപ്പൊ ഈ രണ്ട് ശക്തികളും തമ്മിലുള്ള നിരന്തരമായ സംഘർഷം ഉണ്ടാവുന്നു. അതിൻ്റെ അവസാനത്തിൽ സിറ്റി ഓഫ് ഗോഡ്, ദൈവരാജ്യം ഉണ്ടാവുന്നു, ദൈവരാജ്യത്തിൻ്റെ വിജയം ഉണ്ടാവുന്നു എന്നുള്ളതാണ് സെൻ്റ് അഗസ്റ്റിൻ മുന്നോട്ട് വെക്കുന്ന വാദം. ദൈവം ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആവുകയും കൃത്യമാവുകയും മനോഹരമാവുകയും ചെയ്യുന്നു. പക്ഷെ മനുഷ്യൻ ചെയ്യുന്നതെല്ലാം ഇംപെർഫെക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ അപക്വമാവുന്നു, അത് അനുകരണം മാത്രമാവുന്നു.
എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വാദം. ഇനി രാഷ്ട്രീയമായ മേഖലയിൽ മനുഷ്യൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. രാഷ്ട്രീയമായ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അവൻ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിനകത്ത് കുറേ ഗവൺമെൻറ് ഭരണകൂട രൂപങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു, മനുഷ്യന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രമുണ്ടാക്കി പല വിധത്തിലുള്ള ഭരണരൂപങ്ങൾ മനുഷ്യൻ കൊണ്ടുവന്നു. ജനാധിപത്യത്തിന് മുന്നേ രാജാധിപത്യം ഉണ്ടായിരുന്നു, കുലീനാധിപത്യം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ടെറനി ഉണ്ടായിരുന്നു. അങ്ങനെ പല ഫോം ഓഫ് ഗവൺമെൻറ്റുകൾ മനുഷ്യൻ പരീക്ഷിച്ചു. ആ പരീക്ഷണങ്ങളെല്ലാം തെറ്റാണ്. കാരണം മനുഷ്യൻ്റെ അല്ലെങ്കിൽ സിറ്റി ഓഫ് ഗോഡ് ഇംപെർഫെക്റ്റ് ആണ്. അത് ഒരിക്കലും കൃത്യമായിരിക്കുകയില്ല, പെർഫെക്റ്റ് ആയിരിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യനിങ്ങനെ അവൻ കൊണ്ടുവന്ന വിജ്ഞാനങ്ങൾ ഇങ്ങനെ പാകപ്പെടുത്തി അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. പക്ഷേ ദൈവം ചർച്ചിനെ ഡിവൈസ് ചെയ്തു. ചർച്ച് ദൈവം ഉണ്ടാക്കിയതാണ്. അതിനാണ് അദ്ദേഹം സിറ്റി ഓഫ് ഗോഡ് എന്ന് വിളിച്ചത്. അത് എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നതും അത് പരിപൂർണമായതുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ദേശങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ്. ദൈവരാജ്യത്തിൻ്റെ ആശയങ്ങൾ നമ്മൾ മറക്കുകയോ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് രാഷ്ട്രങ്ങൾ നശിപ്പിക്കപ്പെടുകയും സ്വയം നശിക്കുമെന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വാദം. സിറ്റി ഓഫ് മാൻ അല്ലെങ്കിൽ അതിനെ സിറ്റി ഓഫ് സത്താൻ എന്ന് പറയുന്നത്, അത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഭൗതിക ശക്തികളാണ്. മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഭൗതിക ശക്തികളിലാണ് സിറ്റി ഓഫ് മാൻ നിലനിൽക്കുന്നത്. ആ ഭൗതിക ശക്തികളാണ് അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ക്രമസമാധാനം സംരക്ഷണം ഒക്കെ നിലനിൽക്കുന്നത്. അതില്ലെങ്കിൽ ഇവിടുത്തെ ക്രമസമാധാനം നിലനിൽക്കുകയില്ല. എന്നാൽ സിറ്റി ഓഫ് ഗോഡിൽ അത് ഡിവൈൻ ലവ്, പരിപാവനമായ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്നതാണ്. അത് മനുഷ്യ ഹൃദയത്തിൽ പുതിയ പ്രകാശമുണ്ടാക്കുന്നു. സിറ്റി ഓഫ് മാൻ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത് അധികാരം, ധിക്കാരം, അതുപോലെ തന്നെ ബ്ലഡ് ആൻഡ് അയൺ, രക്തം അല്ലെങ്കിൽ എന്താ പറയുക, അക്രമം, അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയാണ് സിറ്റി ഓഫ് മാൻ നിലനിൽക്കുന്നത്, അത് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ സിറ്റി ഓഫ് ഗോഡ് കൺഫസ് ഗുഡ്നെസ്, ലവ്, ജസ്റ്റിസ് ആൻഡ് കൈൻഡ്നെസ്. ഇനി ചരിത്രകാരൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു ഇൻഡിക്കേറ്റ് ഹൗ ദ സിറ്റി ഓഫ് മാൻ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ സിറ്റി ഓഫ് ഗോഡ്. ദൈവരാജ്യം രൂപപ്പെടുത്തുന്നതിലേക്ക് അങ്ങനെയുള്ള ഒരു പരിവർത്തനം എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് ചരിത്രകാരനാണ് സൂചിപ്പിക്കേണ്ടത്. ചരിത്രകാരൻ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ജനങ്ങൾക്ക് മുന്നിൽ എങ്ങനെ ദൈവരാജ്യത്തിലേക്ക് മാറാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് എത്തപ്പെടുന്നത് ത്രൂ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ലെയ്ഡ് ഡൗൺ ബൈ ചർച്ച്. ചർച്ച് സഭ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, വിശ്വാസങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവിക രാജ്യങ്ങളിലേക്ക് മനുഷ്യൻ എത്തുന്നത്. അങ്ങനെ ഒരു തിയോക്രാറ്റിക് സിസ്റ്റം, ദൈവികമായ ഒരു രാജ്യം അല്ലെങ്കിൽ എക്ലേസിയാസ്റ്റിക്കൽ ഏജൻസി വഴി, എക്ലേസിയാസ്റ്റിക്കൽ ഏജൻസിയാണ് പോപ്പ്, അതിനടക്കുള്ള സഭാ സംവിധാനങ്ങളെല്ലാം. ഈ സഭാ സംവിധാനങ്ങളിലൂടെ ദൈവിക രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ദൈവരാജ്യത്തിൽ, ഭൂമിയിൽ ദൈവിക രാജ്യം രൂപീകരിക്കേണ്ടത്. അപ്പം ഭൂമിയിൽ ദൈവിക രാജ്യം രൂപീകരിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് തിയോക്രസി അല്ലെങ്കിൽ ദൈവിക മാർഗത്തെ രൂപപ്പെടുന്ന അദ്ദേഹം കണ്ടിട്ടുള്ളത്. സെന്റ് അഗസ്റ്റിൻ അതോടൊപ്പം ചരിത്രത്തിൽ ദൈവത്തിന് ഒരിടം നൽകിയിട്ടുള്ള ആളാണ്. ദൈവം മുന്നോട്ട് വൽ ദൈവം രചിച്ച ഒരു ഒരു കൃതി, ദൈവം രചിച്ച ഒരു നാടകമാണ് ചരിത്രം. മനുഷ്യൻ്റെ ഭൂമിയിൽ മനുഷ്യൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതുമായ ഒരു ശക്തി ദൈവം, അങ്ങനെ ഒരു ദൈവം ചരിത്രത്തിലുണ്ട്. ദൈവത്തിൻ്റെ ഒരു
ഇടപെടൽ ചരിത്രത്തിലുണ്ടെന്ന് വിശ്വസിച്ച ആളാണ് സെന്റ് അഗസ്റ്റിൻ.